മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ സുരേഷ് ഗോപിക്ക് പുറമെ ജോർജ് കുര്യനും മന്ത്രിയാകും. ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടാണ് ജോർജ് കുര്യൻ്റെ പേര് പട്ടികയിൽ ഇടം പിടിക്കുന്നത്. ഇതോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിന് രണ്ട് പ്രതിനിധികളായിരിക്കും ഉണ്ടാകുക. ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാൻ കൂടിയാണ്. പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖമായ ജോർജ് കുര്യൻ കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാവ് കൂടിയാണ്. ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാനുള്ള പാലമായിട്ടും ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം മാറും. പരമ്പരാഗത ഹൈന്ദവ വോട്ടുകൾക്ക് പകരമായി ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ പാർട്ടിക്ക് വളരാൻ കഴിയൂവെന്ന് ബി ജെ പി നേരത്തെ മുതൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്. നേരത്തെ അൽഫോൺസ് കണ്ണന്താനവും ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിലെത്തിച്ചതും മന്ത്രിയാക്കിയതും ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഈ നീക്കങ്ങൾ ഗുണം ചെയ്തെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അത് കൂടുതൽ ശക്തമാക്കാനാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ജോർജ് കുര്യനെ കൂടി ഉൾപ്പെടുത്തുന്നത്. മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പി പ്രതിരോധത്തിലായെങ്കിൽ കേരളത്തിലെ പല സഭാധ്യക്ഷന്മാർക്കും പുരോഹിതന്മാർക്കും ബി ജെ പി സർക്കാരിനോടും പ്രധാനമന്ത്രിയോടുമുള്ള നിലപാടിൽ ശക്തമായ മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചതിലും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണ്ണയമായി പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മേഖലയിൽ ബി ജെ പിക്ക് പ്രതീക്ഷ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. ഇതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനെയും കേന്ദ്രമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്നത്. ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും വി മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള ജോർജ് കുര്യന് സഭാ നേതൃത്വത്തിനിടയിൽ സ്വീകാര്യതയുണ്ട്. നിരവധി വിഷയങ്ങളിൽ സഭയ്ക്ക് ബി ജെ പിക്ക് നേതാക്കൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാനും ജോർജ് കുര്യന് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.